നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാരിൽ നിന്ന് പല രഹസ്യങ്ങളും ചോർന്നു പോകുന്നു. ആരാണ് ഇത് ചോർത്തി ശത്രുപക്ഷത്ത് എത്തിക്കുന്നത്? പ്രത്യേകിച്ചും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് സർക്കാർ എരിതിയിൽ നിൽക്കുമ്പോഴാണ് പല വിവരങ്ങളും ചോർന്നു പോകുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തൻ്റെ ഒപ്പം നിൽക്കുന്ന ചിലരെ അങ്ങ് സംശയമാണ്. ഒരു മന്ത്രിയെ പോലും മുഖ്യമന്ത്രി അങ്ങ് സംശയിക്കുകയാണ്. ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാനും വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീറും ചേർന്ന് സർക്കാരിനിട്ട് പണിയുന്നോ എന്നാണ് പിണറായിക്ക് സംശയം. സി പി എം നേതാവും മുൻ പി എസ് സി ചെയർമാനുമായ എം കെ സക്കീർ അധ്യക്ഷനായ വഖഫ് ബോർഡിന്റെ നീക്കങ്ങൾ അട്ടിമറിക്കാൻ മുസ്ലിം ലീഗും ബിഷപ്പുമാരും കൈകോർത്തെന്ന് ആശങ്ക. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അട്ടിമറി നീക്കം നടത്തി പിണറായിയെ മുട്ടുകുത്തിക്കാനുള്ള ലീഗിന്റെ ശ്രമങ്ങൾക്ക് സർക്കാരിൽ നിന്ന് തന്നെ പിന്തുണയുണ്ടോ എന്നാണ് സി പി എം സംശയിക്കുന്നത്. വഖഫ് വിഷയം കത്തിക്കാളുമ്പോൾ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി വി അബ്ദുറഹ്മാനെയും സി പി എം സംശയ നിഴലിൽ നിർത്തുകയാണ്. ടി കെ ഹംസയെ പോലെ പരിണിത പ്രജ്ഞനായ ഒരു നേതാവിനെ വഖഫ് ബോർഡ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞയച്ചത് വഖഫ് വിഷയം വഷളാക്കാനാണെന്നും സി പി എമ്മിന് സംശയമുള്ളതായാണ് വിവരങ്ങൾ. മുനമ്പം വഖഫ് വിഷയം ലീഗിനും ക്രൈസ്തവ സഭകൾക്കും സർക്കാരിനെ അടിക്കാനുള്ള വടിയായി എറിഞ്ഞുകൊടുത്തതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടോ എന്നും പാർട്ടി സംശയിക്കുന്നു. വഖഫ് വിഷയത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി കളിച്ച കളിയാണ് ഇത്തരം സംശയങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഇപ്പോൾ സർക്കാരിനും സി പി എമ്മിനും മുന്നിലെ ഏറ്റവും വലിയ തലവേദനയായി തീർന്നിരിക്കുകയാണ് വഖഫ് വിഷയം. മുനമ്പത്തെ വഖഫ് ഭൂമി തർക്കത്തിൽ സമവായ ശ്രമവുമായി മുസ്ലിം ലീഗ് നേതാക്കൾ വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്തെത്തിയത് സർക്കാരിനെ ഞെട്ടിച്ചു. ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയും ഉൾപ്പെടെയുള്ളവർ അതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കളത്തിപ്പറമ്പിലുമായി ചർച്ച നടത്തിയിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ശേഷിക്കെയാണ് ലീഗിന്റെ ഈ പുതിയ നീക്കം നടന്നത്. മുനമ്പം ഭൂമി വിഷയത്തിൽ സർക്കാർ പരിഹാരം കാണാൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് അത്തരം ചർച്ചകളിലേക്ക് കടക്കുമെന്ന് പാർട്ടി നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ലീഗ് നേതാക്കൾ വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്ത് നേരിട്ടെത്തിയത്. അതിരൂപതയുടെ കീഴിലാണ് മുനമ്പം പ്രദേശം. മുനമ്പത്തെ പള്ളി അങ്കണത്തിലാണ് സമരപന്തലും. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയമായി മുനമ്പം മാറിയിരിക്കുകയാണ്. ഒടുവിൽ എല്ലാം കൈവിട്ട ശേഷമാണ് ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ സർക്കാർ തീരുമാനിച്ചതുപോലും. അപ്പോഴാകട്ടെ അതിന്റെ നേട്ടം ആണുങ്ങൾ കൊണ്ടുപോകുകയും ചെയ്തു. ഇനിയിപ്പോൾ യോഗം എന്തിനെന്ന് വരെ സർക്കാർ ചിന്തിച്ചു പോകുകയാണ്. കൃത്യസമയത്ത് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഇത്തരത്തിൽ കൊണ്ട് കളഞ്ഞുകുളിച്ചത്. അബ്ദുൾ റഹ്മാന് ലീഗ് നേതാക്കളുമായുള്ള ബന്ധമാണ് സർക്കാരിനെ കുഴപ്പിക്കുന്നത്. ലീഗുമായി വളരെ മികച്ച ബന്ധമാണ് മന്ത്രിക്കുള്ളത്. കോൺഗ്രസുകാരനായിരുന്ന മന്ത്രി ജയിക്കുന്നതും ലീഗിന്റെ സഹായത്തോടെയാണെന്ന് സി പി എം കരുതുന്നു. ലീഗ് വിചാരിക്കാതെ ജയിക്കാൻ കഴിയുന്ന സ്ഥലമല്ല താനൂർ. തോൽപ്പിച്ചത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെയാണെങ്കിലും അബ്ദുറഹ്മാന്റെ വിജയത്തിന്റെ മധുരം ലീഗിന് കൂടി അവകാശപ്പെട്ടതാണ്. സർക്കാരിന്റെ അതീവ രഹസ്യ നീക്കങ്ങൾ എങ്ങനെ ചോർന്നു എന്ന സംശയത്തിലാണ് ഇപ്പോൾ പിണറായി. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും വിചാരിച്ചാൽ തീരാവുന്ന വിഷയം മാത്രമാണ് മുനമ്പത്തുള്ളത് എന്നുള്ള ഒരു വാദം പുറത്തേക്ക് വന്നിട്ടുണ്ട്. വഖഫ് ഭൂമിയല്ലെന്ന് ഒരു തീരുമാനം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ജനങ്ങൾ അംഗീകരിക്കും. കാരണം ലീഗാണ് മുസ്ലിം വിശ്വാസികളെ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ കക്ഷി. മുസ്ലിങ്ങൾ വേണ്ടെന്ന് പറയുകയും വഖഫ് ബോർഡ് വേണമെന്ന് പറയുകയും ചെയ്താൽ ഉത്തരവാദിത്തം സർക്കാരിനാകും. ടി കെ ഹംസ വഖഫ് ബോർഡ് ചെയർമാൻ ആയിരുന്നെങ്കിൽ ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. ചുരുക്കത്തിൽ ബി ജെ പിയുടെ കോർട്ടിലേക്ക് പന്തെറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് പിണറായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.